അനുബന്ധ മേഖലയുടെയും ജനാധിപത്യ വികസന ചരിത്രത്തിലെ സമരാന്തി നായകൻ വക്കം ബി പുരുഷോത്തമന് അന്ത്യാഞ്ജലി. നഗരപ്പഴമയും സ്മാരകമന്ദിരങ്ങളും എണ്ണം പറയാവുന്ന ഇത്തിരി വിശേഷങ്ങളുമായി നീങ്ങിയ ആറ്റിങ്ങലിന് കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള വികസനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് മറ്റാരുമായിരുന്നില്ല. വിദ്യാർത്ഥികളുടെ ഉപരിപഠന പുരോഗതിയിലൂടെ നാടിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ട് ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാക്കി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ മുൻനിർത്തി ITA യോഗ്യതയുടെ മാനദണ്ഡത്തിൽ തൊഴിൽ നിയമനങ്ങൾ സുതാര്യമാക്കാൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്നിവയും വക്കത്തിന്റെ സംഭാവനയായിരുന്നു. ഡയറ്റിൽ അധ്യാപകർക്ക് പരിശീലന കേന്ദ്രം തുടങ്ങിയതും അദ്ദേഹമായിരുന്നു. ആറ്റിങ്ങലിനെയും സമീപ പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുടിവെള്ള വിതരണത്തിനായി പമ്പ് ഹൌസ്, കാർഷിക മേഖലാ വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾ, ആറ്റിങ്ങൽ മൃഗാശുപത്രി, മീരാൻ കടവ് പാലം തുടങ്ങിയവയും വക്കത്തിന്റെ കൈവപ്പ് പതിഞ്ഞവയാണ്. വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കൂടക്കീഴിലെത്തിച്ച് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ലഘൂകരിക്കാൻ മിനി സിവിൽ സ്റ്റേഷൻ സങ്കല്പത്തിനും സാക്ഷാത്കാരം വഹിച്ചു. വികസനത്തിന്റെ കരുത്താർന്ന ചിറകുകൾ നൽകി ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ആദരണീയനായിരുന്ന വക്കം എന്ന ചുരുക്കപ്പേരിൽ നാടിന്റെ സ്നേഹബഹുമാനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. സർവസമ്മതനായ ജനപ്രതിനിധി, ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി അലങ്കരിച്ച വ്യക്തി, മന്ത്രി, ഗവർണർ, അങ്ങനെ നീളുന്നു വക്കത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും. തിങ്കളാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരം കുമാരപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്ന് 11 മണിയോടെ ഔദ്യോഗിക ബഹുമതികളോടെ വക്കത്തെ വീട്ടുവളപ്പിൽ വെച്ചായിരുന്നു സംസ്കാരം. ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ശിവഗിരി സ്വാമിമാർ പ്രാർത്ഥനാഗീതം ഉരുവിട്ടതിനു ശേഷമാണ് സംസ്കാര ചടങ്ങ് ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് യാത്രയയപ്പ് നൽകിയത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, BD സതീശൻ, പാലോട് രവി, MM ഹസൻ, മർക്കല കഹാർ, മുൻ നിയമസഭാ സ്പീക്കർ വിജയകുമാർ, വെള്ളാപ്പള്ളി നടേശൻ, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളായ ലിജു, ഷുക്കൂർ, മറ്റു കോൺഗ്രസ് നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തി. ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോട്ട് ഞാൻ സ്നേഹിക്കുന്നു. മാത്രമല്ല എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത്, അതായത് SNDP SNDRS രംഗത്ത് ഞാൻ വന്നപ്പോൾ എൻ്റെ ആ പൊതുപ്രവർത്തന വളർച്ചയ്ക്ക് ഏറെ സഹായം ചെയ്ത ഒരു മഹത്തായ മാന്യനായിരുന്നു. അതിന് ഉദാഹരണം തന്നെ അദ്ദേഹം നമ്മുടെ SN കോളേജ് ശങ്കർ സാറ് പതിച്ചെടുത്തിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് പോലും അതിന് പട്ടയം കിട്ടിയിട്ടില്ലായിരുന്നു. ആ പട്ടയം കിട്ടാത്തതിൻ്റെ പേരിൽ UGC എന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് പല തടസ്സങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ്